ശബരിമല വിഷയത്തിൽ ഒരു വർഷത്തിന് മുമ്പ് സുപ്രീംകോടതി എടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിധി എത്രമാത്രം വെള്ളം ചേർക്കുവാൻ അവസരമുണ്ടാകുന്നു എന്ന ഉത്കണ്ഠയിലാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മതനിരപേക്ഷവാദികൾ. എല്ലായിടങ്ങളിലും തുല്യത ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായി സുപ്രീംകോടതി പുറപ്പെടുവിച്ച ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 സെപ്റ്റംബറിലുണ്ടായ വിധിക്ക് ശേഷം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അനുഭാവം പ്രകടിപ്പിക്കുവാൻ ആവർത്തിച്ച് ശ്രമം നടത്തുന്നു എന്ന ഉത്കണ്ഠ ഇപ്പോഴും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് സുപ്രീംകോടതിയിൽ ശബരിമലയുടെ വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുമ്പോൾ ശബരിമല വിഷയത്തിൽ പുനഃപരിശോധന ഹർജികൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ കഴിഞ്ഞ മാസങ്ങളിലെടുത്ത തീരുമാനം ഈ വിഷയത്തിൽ വിശാല ബെഞ്ചിലേക്ക് തീരുമാനമെടുത്ത ഒരു പുനഃപരിശോധന ഹർജി വിടണമെന്നായിരുന്നു. ശബരിമല വിഷയത്തിൽ തീരുമാനമെടുക്കുവാൻ സുപ്രീംകോടതിക്ക് കുറേ കൂടി പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തരത്തിൽ പുനഃപരിശോധന ഹർജി വന്നപ്പോൾ ഉയർത്തിയ 7 ചോദ്യങ്ങളും മതത്തിൻ്റെ മുന്നിൽ, വിശ്വാസത്തിൻ്റെ മുന്നിൽ നമ്മുടെ ജുഡീഷ്യറി കീഴടങ്ങാൻ വെമ്പുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വിധി പറഞ്ഞ ഒരു കേസ് പുനഃപരിശോധന ഹർജിയായി വരുമ്പോൾ വിശാല ബെഞ്ചിന് വിടുന്ന തീരുമാനം നമ്മുടെ ജുഡീഷ്യറിയോടുള്ള വിശ്വാസക്കുറവാണെന്ന തരത്തിൽ ഇന്ന് ഹാലി നരിമാനും കപിൽ സിബലുമൊക്കെ വളരെ പ്രതിഷേധാത്മകമായ തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ചീഫ് ജസ്റ്റിസിന് 5-അംഗ ബെഞ്ച് തീരുമാനിച്ച വിഷയത്തിൽ പുനഃപരിശോധനയ്ക്കായി മറ്റൊരു വിശാല ബെഞ്ചിനെ ഏൽപ്പിക്കുമെന്നുള്ള തൻ്റെ പഴയ നിലപാടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംശയങ്ങൾക്കും അതീതമായി സുപ്രീംകോടതി എടുത്ത ധീരമായ സമീപനത്തിൽ വെള്ളം ചേർക്കുവാൻ അവസരമുണ്ടാക്കുന്ന തരത്തിൽ ഉയർത്തിയ 7 ചോദ്യങ്ങളും കൃത്യമായ ഉത്തരം നേടുവാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാകാവുന്നതാണ്. മതങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മതങ്ങളുടെ ആചാര്യന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണമോ വേണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഓരോ മതങ്ങളിലും ആരായിരിക്കും ആ മതത്തിൻ്റെ അവസാന വാക്കെന്നുള്ള ഉത്തരം കിട്ടാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ സുപ്രീംകോടതി ശബരിമല വിഷയത്തിലെടുത്ത തീരുമാനത്തിൽ അട്ടിമറി ഉണ്ടാക്കുവാൻ അവസരം സൃഷ്ടിക്കപ്പെടും എന്ന ധാരണ പരത്തുന്ന തരത്തിലായിരുന്നു 5-അംഗ ബെഞ്ചിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കാനായി വിശാല ബെഞ്ച് ഉണ്ടാകുമെന്ന ധാരണ കഴിഞ്ഞ നാളുകളിൽ പരന്നത്. എന്നാൽ ആ വിഷയത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനത്തെ വിമർശിക്കുവാനും ആ വിമർശനം ഉൾക്കൊള്ളുവാനും നമ്മുടെ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ തയ്യാറായത് ശബരിമല വിഷയത്തിലെ പഴയ വിധി അതുപോലെ തുടരുവാൻ കൂടുതൽ അവസരം ഒരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.